മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേസുകൾ ഒത്തുതീർപ്പാക്കാൻ RSSമായി സംസാരിക്കാനുള്ള ഇടനിലക്കാരനായി ADGP MR അജിത് കുമാർ പ്രവർത്തിക്കുകയായിരുന്നുവെന്ന് KPCC ജനറൽ സെക്രട്ടറി എം ലിച്ചു ആരോപിച്ചു. വടകര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസിനെ ഉപയോഗിച്ച് പൂരം കലക്കി തൃശൂരിൽ BJP വിജയം നേടിക്കൊടുത്തതുവഴി പിണറായി വിജയൻ RSSന് പ്രത്യുപകാരം ചെയ്തെന്നും ലിജു ആരോപിച്ചു. വടകര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊലപാതകം, മാഫിയ പ്രവർത്തനം, സ്വർണം കള്ളക്കടത്ത്, സ്വർണം പൊട്ടിപ്പൽ, മയക്കുമരുന്ന് കേന്ദ്രങ്ങൾക്ക് പിന്തുണ കൊടുക്കൽ, റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ്, അനധികൃത സ്വത്ത് സമ്പാദനം, ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് ഒരു മാഫിയ തലവനെതിരെ അല്ല, സംസ്ഥാനത്തിന്റെ ക്രമസമാധാനത്തിന്റെ ചുമതല വഹിക്കുന്ന അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിനെതിരെയാണ്. അനുവർ പറയുന്നു ഞാൻ ഈ കാര്യമെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചു, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശി അറിയിച്ചു. ശശി ഒരു പ്രതികരണവും നടക്കുന്നില്ല, ശശി ഇതിന്മേൽ ഒരു പ്രതികരണവും ഒരു നടപടിയും എടുക്കുന്നില്ല. ഇതെല്ലാം പറഞ്ഞിട്ട് അന്വർ പത്രസമ്മേളനം നടത്തി. അന്വർ പത്രസമ്മേളനം നടത്തുമ്പോൾ നമ്മൾ കരുതിയത് CPM സൈബർ അണികൾ പറഞ്ഞത് ഇത്രയും കാലം ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല, അതേ ഇപ്പോൾ അങ്ങോട്ട് അറിഞ്ഞതേ ഉള്ളൂ, ഇനി അങ്ങോട്ട് ആക്ഷനാണ്. പണ്ട് ബ്രണ്ണൻ കോളേജിൽ ഊരിപ്പിടിച്ച വടിവാളികൾക്കിടയിലൂടെ നടന്നുപോയ ആക്ഷൻ ഹീറോ ഉടൻ തന്നെ എല്ലാത്തിനും നടപടി ഉണ്ടാക്കും. CPM സൈബർ ഗുണ്ടകൾ, സൈബർ വെട്ടുകളി കൂട്ടങ്ങൾ ഫേസ്ബുക്കിൽ പറഞ്ഞത് ഇതുവരെ വിജയേട്ടനൊന്നും അറിഞ്ഞിരുന്നില്ല, അദ്ദേഹം പാവം, അദ്ദേഹത്തിന് ഒരു അറിവും കിട്ടിയിരുന്നില്ല. ഇനി അങ്ങോട്ട് കേരളം അങ്ങോട്ട് പൊളിക്കാൻ പോവുകയാണ്. ADGP ഇപ്പോൾ പുറത്താക്കും. സംസ്ഥാനത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന ശശി പുറത്താകാൻ പോകുന്നു, ഇതൊക്കെയാണ് പറഞ്ഞത്. ഈ ആരോപണങ്ങൾ നിൽക്കുമ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ശ്രീ VD സതീശൻ അതീവ ഗുരുതരമായ മറ്റൊരു ആരോപണവും ഉന്നയിച്ചു. അദ്ദേഹം പറഞ്ഞു ഈ ആരോപണ വിധേയനായിരിക്കുന്ന അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് MR അജിത് കുമാർ ഒരു വർഷക്കാലം മുമ്പ് മുഖ്യമന്ത്രിയുടെ ദൂതനായി RSSന്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള നേതാവായ ദത്താത്രേയ ഹൊസബലെ തൃശൂരിൽ വന്നപ്പോൾ ഹൊസബലെ ഒരു സ്വകാര്യ കാറിൽ, അതായത് ഔദ്യോഗിക വാഹനത്തിലല്ല, ഔദ്യോഗിക യൂണിഫോമിലല്ല, ഒരു സ്വകാര്യ കാറിൽ മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുപ്പമുള്ളൊരു വ്യക്തിയൊപ്പം, RSSന്റെ ഒരു ഉന്നത നേതാവിനൊപ്പം ദത്താത്രേയ ഹൊസബലയെ നേരിൽ കണ്ടു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സതീശൻ കുര്യാടി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഐ മുസ, കോട്ടയിൽ രാധാകൃഷ്ണൻ, ഇ നാരായണൻ നായർ, കരിമ്പനപ്പാലം ശശിധരൻ, ആർ ഷെഹിൻ, TV സുധീർകുമാർ, ചന്ദ്രൻ മൂഴിക്കൽ, കാവിൽ രാധാകൃഷ്ണൻ, KP കരുണൻ, P അശോകൻ, രവി മരത്തപ്പള്ളി, രതീശൻ TK, VK പ്രേമൻ, സുധീഷ് വള്ളിൽ, നജ്മൽ PTK, സുകുമാരൻ പുറന്തോടത്ത്, PP കമറുദ്ദീൻ, KG രാഗേഷ്, മോഹനൻ പുത്തൂർ, VR ഉമേഷ് എന്നിവർ സംസാരിച്ചു.